ഹലോ ഗൈസ്, നമ്മുടെ സിലോപ്പിക്കുളം ക്ലീൻ ആക്കിയിട്ട് ഒരുപാട് നാളായി. എന്നാ പിന്നെ ഇന്ന് നമുക്ക് അത് ക്ലീൻ ചെയ്താലോ? ആദ്യം തന്നെ നമ്മൾ സിലോപ്പിക്കുളത്തിന് അടുത്തേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ കുളത്തിന്റെ വെള്ളം ദയനീയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം എടുത്ത് നമുക്ക് ചെടികൾക്കും മരങ്ങൾക്കെല്ലാം കുടിക്കാൻ കൊടുക്കാം. മീനിന്റെ വെള്ളം ആയതുകൊണ്ട് തന്നെ ചെടികൾക്കും മരങ്ങൾക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. ആദ്യത്തെ ബക്കറ്റ് വെള്ളം നമ്മളൊരു പ്ലാവനാണ് ഒഴിച്ചത്. അടുത്ത ബക്കറ്റ് വെള്ളം 3 കുറ്റിക്കുരുമുളകിനായി വിധിച്ചു കൊടുക്കാം. കാണാൻ ചെറുതാണെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ അത് കായ്ബലം തരുന്നുണ്ട്. വീട്ടിൽ കുറ്റിക്കുരുമുളകുള്ളവർ കമന്റ് ബോക്സിൽ അറിയിക്കുക. 3 നമ്മൾ ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ വെള്ളം നിറയ്ക്കാൻ വീണ്ടും ടാങ്കിന്റെ അടുത്തേക്ക് തന്നെ പോയി. അടുത്ത ബക്കറ്റ് വെള്ളം ആർക്ക് കൊടുക്കണമെന്ന് ഡൗട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്, അതെ, റംബൂട്ടാൻ മരത്തിന് കൊടുക്കാം. അങ്ങനെ ആ ഒരു ബക്കറ്റ് നിറയെ അവൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഒരു ചെറിയ മാവുണ്ട്. എന്നാ പിന്നെ അടുത്ത് അവനാവാം. ഇങ്ങനെ മീനിന്റെ വെള്ളം ചെടികൾക്കും മരങ്ങൾക്കും കൊടുക്കാറുള്ളവർ കമന്റ് ബോക്സിൽ പറയണേ. ടാങ്കിന്റെ ഉള്ളിലിരിക്കുന്നത് വളരെ ചെറിയ മോട്ടർ ആയതുകൊണ്ട് വെള്ളത്തിന്റെ ഫോഴ്സ് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം വറ്റിക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. ഇനി നമ്മൾ മുകളിൽ വെച്ചിരുന്ന ഫിൽട്ടർ എല്ലാം അഴിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായി അതിനു മുകളിൽ ഓസിൽ കെട്ടിയിരിക്കുന്ന കയറതുപോലെ അഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നിറയില്ലെങ്കിലും നമ്മളൊന്ന് മാറിയാൽ അപ്പോൾ തന്നെ ബക്കറ്റ് നിറയും. അങ്ങനെ ആ ഫിൽട്ടറും ഫിൽട്ടർ വെച്ചിരുന്ന പലകയും നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലെ നെറ്റ് ഇതുപോലെ വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ തെങ്ങിന്റെ ഊഴമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബക്കറ്റ് വെള്ളം അവന് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. വെള്ളം ക്ലീൻ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഇവൾ കൂട്ടിൽ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാ പിന്നെ ടാങ്ക് ക്ലീൻ ആക്കുന്നത് ഇവളെയും കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവൾക്ക് നമ്മൾ കഴുത്തിൽ ചൊറിഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് നേരം അവളോട് സമയം പങ്കിട്ടു. ഇവരുടെ കൂടെ കളിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. വീട്ടിൽ ഇതുപോലെ ആട്ടുകുഞ്ഞുള്ളവരും ആട്ടുകുഞ്ഞിന് ഇഷ്ടമുള്ളവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇവളെ പുറത്തിറക്കിയപ്പോൾ മറ്റു 2 കൂട്ടിൽ കിടന്ന് വിഷമം പറയുന്നുണ്ടായി. സമയത്തിന്റെ പരിമിതി മൂലം അവരെ പിന്നെ ഇറക്കാമെന്ന് ഞാൻ പറഞ്ഞു. മേടിച്ചപ്പോൾ കറുത്ത സിലോപ്പുകളായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം കളറ് മാറി വെള്ള കളറായിട്ടുണ്ട്. അതിന് കാരണം അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണേ. ഇപ്പോൾ നമ്മൾ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവനാണ് നമ്മുടെ ടാങ്കിലെ അത്യാവശ്യം സൈസുള്ള മീൻ. അങ്ങനെ വെറുതെ എല്ലാ മീനിനെയും ഒന്ന് പിടിച്ചു നോക്കിയിട്ടാണ് ഞാൻ താഴെ വിട്ടത്. പിടിക്കുമ്പോൾ തന്നെ കയ്യിൽ നിന്നെല്ലാം വഴുതി പോകുമെങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പോഴാണ് ഇവന്റെ കളർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവൻ കരിമീനാണോ എന്നൊരു ഡൗട്ട് വന്നത്. പിന്നെ ഇവൻ സിലോപ്പിയാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയുണ്ടായി. ഇവരെയൊക്കെ വെള്ളത്തിൽ കിടക്കുന്നതിനേക്കാളും കയ്യിലെടുത്ത് കാണാൻ നല്ല ഭംഗിയാണ്. കയ്യിലെടുക്കുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ വലിപ്പം അറിയാൻ പറ്റുന്നത്. വീണ്ടും നമുക്ക് കൂട്ടത്തിലെ വലിയൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി അടുത്ത് ഞാൻ നമ്മുടെ ഫിൽട്ടർ ക്ലീൻ ആക്കാൻ പോവുകയാണ്. അതിനായി വെള്ളത്തിൽ നിന്ന് ഈ മോട്ടർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോട്ടറിന് വലിക്കാൻ പറ്റാത്ത വെള്ളം നമ്മളൊരു പാത്രം ഉപയോഗിച്ച് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടാണ് ആ വെള്ളം ഞാൻ കോരി വലിച്ചത്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, ഷെയർ ചെയ്യുക. നമ്മുടെ വെള്ളം ഏകദേശം ഇവിടെ കോരി കഴിയാറായിട്ടുണ്ട്. ഇതിൽ നമുക്കിനി വെള്ളം നിറച്ചു കൊടുക്കാനുണ്ട്. ഓസ് ഉപയോഗിച്ചാണ് നമ്മളീ കുളം നിറയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നേരത്തെ അഴിച്ചു വെച്ച ഫിൽട്ടറിലേക്ക് പോവാം. അടിയിലെ ഒരു ലെയർ കരിയാണ് നമ്മൾ ഇട്ടു കൊടുത്തിരുന്നത്. അത് കഴുകിയെടുത്തപ്പോൾ കട്ട ചെളിയാണ് പോയത്. അങ്ങനെ അതിൽ തെളിഞ്ഞ വെള്ളം ആകുന്നതുവരെ ഞാൻ കഴുകിയിട്ടുണ്ട്. ഒരു 4-5 വെള്ളം കഴുകിയതിന് ശേഷമാണ് കരി നന്നായി വെളുത്തത്. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ വെള്ളം നന്നായി തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നമ്മൾ ചെറിയ പച്ചനെറ്റാണ് ഇട്ടിരുന്നത്. അതിലും നന്നായി ചെളി പിടിച്ചിട്ടുണ്ടായി. അങ്ങനെ ഓരോ ഭാഗവും എടുത്ത് സൂക്ഷ്മമായി ഞാൻ കഴുകിയെടുത്തു. കുറച്ചു നേരം കഴുകിയപ്പോൾ അഴുക്കെല്ലാം പോയി വൃത്തിയായിട്ടുണ്ട്. കഴുകി വെച്ചിട്ട് നമുക്കിന് ബക്കറ്റിലേക്ക് ഇട്ടു കൊടുക്കാം. അങ്ങനെ പുതിയ വെള്ളം വന്ന ടാങ്കിൽ സന്തോഷത്തോടെ മീനുകളെല്ലാം നീന്തി തുടിക്കുന്നുണ്ടായി. ഇനി നമുക്ക് വലിച്ചെടുത്ത നെറ്റെല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ നെറ്റ് മുകളിൽ വിരിച്ചിട്ട് നമ്മൾ ഫിൽട്ടർ വെക്കാനുള്ള സ്റ്റാൻഡ് അതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് ചെളിയുണ്ടായിരുന്നതിനാൽ ഞാൻ നന്നായി തുടച്ചെടുത്തു. ഇനി ഞാൻ മോട്ടർ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വൃത്തിയാക്കിയ ഫിൽട്ടർ അതിന്റെ മേളിൽ വെച്ചു കൊടുക്കാം. നേരത്തെ അഴിച്ചെടുത്ത ഓസിലുള്ള കല്ലെല്ലാം അതുപോലെ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഏകദേശം പണിയെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാങ്കിന്റെ ഫൈനൽ ലുക്ക്. വീടിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.